ഗുഡ് ഈവനിങ് ആൾ. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് ദീപ. ഗുഡ് ഈവനിങ് അരിഫ, അഞ്ജു, രേഷ്മ, രാഖി. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് മാം. എല്ലാവർക്കും ക്ലിയർ ആണോ? സൗണ്ട് ഒക്കെ ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ആ ക്ലിയർ ആണ്. ആ ക്ലിയർ ആണ് അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്, കുഴപ്പമില്ല. ഓക്കെ, പിന്നെ പ്രെയർ സോങ് ആരാ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നേക്കണേ? പ്രെയർ സോങ് കഴിഞ്ഞ ക്ലാസ്സിലേയും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, പ്രെയർ സോങ് വേണമെന്ന്. ആരില്ലേ? ആരെങ്കിലും ഒരാള്? സമയം പോകുന്നു നമ്മുടെ. പ്രെയർ സോങ് പാടുക കേട്ടോ. ആരെങ്കിലും ഒരാള് പാടിയേ? കഴിഞ്ഞ ക്ലാസ്സിൽ പാടിയ ആള് തന്നെ പാടിയാലും മതി. മലയാളം മതിയാ? ആ മതി മതി, ഇംഗ്ലീഷിലാണ് കേട്ടാ നമുക്ക്. ഓക്കെ, സാറില്ല, ഇന്നത്തേക്ക് ഒരു ദിവസം മലയാളം മതി. ഓക്കെ. മന്ദാരപ്പൂവിലും മഞ്ഞിൻ കണത്തിലും ചന്തം ചുരത്തുന്ന ചാരുമൂർത്തേ, മന്ദരയ്ക്കുള്ളിലും മാമലയ്ക്കുള്ളിലും സ്പന്ദനം കൊള്ളുന്ന ചാരുസത്തെ, ചിന്തയിൽ വാക്കിൽ പ്രവൃത്തിയിലൊക്കെയും ചിന്തണേ നന്മതൻ തൂ വെളിച്ചം, സന്താപമെല്ലാം അകറ്റിയൻ മാനസ സന്തോഷ സൗഖ്യങ്ങൾ സഞ്ചിതങ്ങൾ, ലോക സമസ്ത സുഖിനോഭവന്തു ഈ മന്ത്രമേ ലോകമെങ്ങും മുഴങ്ങാൻ, വിജ്ഞാനദീപം നിറകതിർത്തുക കാരുണ്യസിന്ധു നമിക്കുന്നു ഞങ്ങൾ. ഓക്കെ രതി, വെരി ഗുഡ് കേട്ടാ, നല്ലതായിരുന്നു കേട്ടാ. ഓക്കെ, അപ്പൊ ഇനി നാളെ ആരാ പ്രയർ സോങ് പാടണം? ഇപ്പൊ തന്നെ നമുക്ക് ഡിസൈഡ് ചെയ്യാം. ആരാ കൊണ്ടുവരാ നാളെ? രാഖി സനൽ. രാഖി, ഞാൻ ഇന്നലെ ചൊല്ലിയായിരുന്നു. ഇന്നലെ ചൊല്ലിയായിരുന്നു. ഓക്കെ, ആ രേഷ്മ അല്ലേ? ഓക്കെ ഓക്കെ, രേഷ്മ എന്നല്ലേ നാളെ പ്രയർ സോങ് പാടണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി നേരിട്ട് ക്ലാസ്സിലേക്ക് വരാം അല്ലെ. കൊറേ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചോ? എന്തൊക്കെ പോയിന്റ്സ് കിട്ടി അഡീഷണൽ ആയിട്ട്? അതില് പെൻഡവാലന്റ് എന്ന് പറയണ ഇപ്പോ അഞ്ച് വാക്സിന് കൂടി, അല്ല അഞ്ച് ഡിസീസിന് ഒരുമിച്ചുള്ള വാക്സിനാണ് ഇപ്പൊ പെൻഡവാലന്റ് എന്ന് പറയുന്നത്. പെൻഡവാലന്റ് എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, ഏതൊക്കെയാ ഡിസീസ് ഒന്ന് പറയാമോ? ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ. ഒന്ന് നോക്കാം. പെൻഡവാലന്റ് ഡിഫ്തീരിയ, പെർട്ടുസിസ്, ടെറ്റാനസ്, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് എച്ച് ഐ വി. ഓക്കെ, ഓ ഈ അഞ്ച് ഡിസീസിനുമായിട്ടാണ് പെൻഡവാലന്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ബാക്കിയുള്ളവർ കേട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഏതാ പറഞ്ഞു നിർത്തിയായിരുന്നേ? ഏതാ സ്റ്റോപ്പ് ചെയ്തേ കഴിഞ്ഞ ക്ലാസ്സില്? നമ്മള് എന്തിനെ കുറിച്ചിട്ടാ പറഞ്ഞേ, ഓർമ്മയില്ലേ? ആ പോളിയോ,
പോളിയോ മൈലറ്റിസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ അതിനോട് റിലേറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഏത് നമ്മുടെ എന്താണ് നെർവസ് സിസ്റ്റം അല്ലെ, നമ്മുടെ നാഡീവ്യൂഹത്തിനെ ഏതെന്ത് ബാധിക്കുന്നേ, ഈ ഒരു രോഗം ബാധിക്കുന്നത് ചലനശേഷിയെ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എന്താണ് ഭക്ഷണം, വെള്ളം അല്ലെ, വാട്ടറും അതുപോലെ ഫുഡ്, ഇതിലൂടെയാണ് ഇത് ഈ ഒരു രോഗം നമുക്ക് ഇത് പകരുന്നത്. ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ചികിത്സ ഇല്ല. അതായത് ഈ ഒരു എന്താ പറയാ, ഈ രോഗം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. രോഗം പ്രിവെന്റ് ചെയ്യാണ് നമ്മള് ചെയ്യേണ്ടത്. അപ്പൊ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ഫിനിഷ് ആയെന്ന് തോന്നണം അല്ലെ, പോളിയോ മൈലറ്റിസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മീസിൽസ് ആണ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യട്ടോ മീസിൽസ്. ഓക്കെ, റീഡ് ചെയ്താ. യെസ് മാം. യെസ് മാം. യെസ് മാം. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ലെക്ചർ നോട്ട് എഴുതിയെടുക്കാൻ റെഡി ആയിരിക്കാം. മീസിൽസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ മീസിൽസ് എന്ന് പറയുന്ന ഈ ഒരു ഡിസീസ് വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കേട്ടോ. വൈറസ് ആണ് ഇതിന്റെ രോഗമാണോ എന്ന് പറയുന്നത്. ഓക്കെ, വൈറസ് രോഗകാരിയാണ് ഇത് മീസിൽസ് എന്ന് പറയുന്നത്. ഇനി കുട്ടികളിലാണ് സാധാരണ മീസിൽസ് എന്ന് പറയുന്ന രോഗം കണ്ടുവരാറുള്ളത്. നമ്മളിപ്പോ ഏകദേശം എല്ലാ രോഗങ്ങളും ഇതിൽ തന്നെയാണ് എഫക്ട് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ കുട്ടികളിൽ തന്നെയാണ് അഫക്ട് ചെയ്യുന്നത്. രോഗബാധിതര് അതായത് മീസിൽസ് ബാധിച്ച ഒരാളിന്റെ ഒരാൾ ചുമച്ചാലോ അയാൾ തുമ്മിയാലോ അല്ലെങ്കിൽ എന്താ വായുവിലൂടെയൊക്കെയാണ് ഈ ഒരു, അതായത് കൂടുതലായിട്ടും ഡ്രോപ്പുകൾ, ഇപ്പോൾ ഒരാൾ ചുമക്കുകയാണെങ്കിലോ ആൾ തുമ്മുകയാണെങ്കിലോ ആ ഡ്രോപ്സിലൂടെയാണ് മീസിൽസ് എന്ന് പറയുന്ന ഒരു രോഗമാണോ മറ്റൊരാളിലേക്ക് പ്രവേശിക്കുന്നത്. ഓക്കെ, അപ്പോ വൈറസ് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണെന്ന് ഞാൻ പറഞ്ഞു. കുട്ടികളിലാണ് സാധാരണ കണ്ടുവരുന്നത്. ചുമയിലൂടെയോ അല്ലെങ്കിൽ തുമ്മലിലൂടെയോ ഡ്രോപ്സ് ആയിട്ടാണ് ഇത് മറ്റൊരാളിലേക്ക് വ്യാപിക്കുന്നത്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട സിംപ്റ്റം എന്ന് പറയുന്നത് ഫീവർ ആണ്. ഓക്കെ, ഫീവർ ആണ് സിംപ്റ്റം. ആദ്യത്തെ ഒരു 3 or 4 days ആൾക്ക് ഫീവർ ഉണ്ടാകും. ആൻഡ് ഫിഫ്ത് ഡേ, അഞ്ചാമത്തെ ദിവസം ആളിന്റെ ബോഡിയില് ചുണങ്ങ് രൂപത്തിലുള്ള പാടുകള് പ്രത്യക്ഷപ്പെടാനായിട്ട് തുടങ്ങും. ഓക്കെ, ഡേറ്റ ഓക്കെ 3 or 4 days പനി ഉണ്ടാവും ഫസ്റ്റ് തന്നെ കേട്ടോ. ആദ്യത്തെ 3 or 4 days ആൾക്ക് ഫീവർ ആയിരിക്കും ഉണ്ടായിരിക്കാം. അഞ്ചാമത്തെ ദിവസമാണ് ദേഹത്ത് ചുണങ്ങ് കേട്ടോ. ചുണങ്ങ് അറിയില്ലേ നിങ്ങക്ക്, ദേഹത്തുള്ള പാടുകൾ കണ്ടിട്ടില്ലേ നിങ്ങള്, ചുണങ്ങ് ചെറിയ പാടുകൾ ആ സംഭവം. അതുപോലെ തന്നെ മുഖത്തും ഉണ്ടാവും, ദേഹത്ത് മാത്രമല്ല ആളുടെ മുഖത്തും ഇതുപോലെ പാടുകൾ ഉണ്ടാവും. ചിലപ്പോ ചുവന്ന് തടിച്ച പാടുകളായിരിക്കും ഉണ്ടാവുക. എസ്പെഷ്യലി നമ്മുടെ ചെവിയുടെ പുറകിലായിട്ട് പാടുകള് രൂപപ്പെടാം. ഓക്കെ, പെട്ടെന്ന് തിരിച്ചറിയാനുള്ളൊരു ഇതാണ്. പെട്ടെന്ന് എന്താണ് ദേഹത്തൊക്കെ തടിച്ചു പൊന്തുമ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മുടെ നമ്മൾ പെട്ടെന്ന് കുട്ടികളിൽ അങ്ങനെയൊക്കെ ഉണ്ടാകും. നമ്മൾ എന്തെങ്കിലും ഇപ്പൊ സാധാരണക്കാർ അല്ല, കുട്ടികളിൽ നിന്ന് മാത്രമല്ല മുതിർന്നവരിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നമ്മൾ എന്തിനായിരിക്കും അലർജിയൊക്കെ എന്ന് വിചാരിക്കും അല്ലെ, എന്തെങ്കിലും ഫുഡ് അലർജിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടല്ലോ, മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് അലർജിയോ ആണെന്ന് വിചാരിക്കും. പക്ഷെ മീസിൽസ് ഉള്ള ആൾക്കെന്ന് പറഞ്ഞാല് ചെവിയുടെ പുറകില് ഇതുപോലെ പാടുകൾ ഉണ്ടാവും, രണ്ട് ചെവിയുടെ പുറകിലും ഇങ്ങനെ ചുണങ്ങ് രൂപത്തിലുള്ള പാടുകൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം അതെന്താ മീസിൽസ് ആണ്.
നമ്മൾ ഡിഫ്തീരിയയുടെ കേസിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ഡിഫ്തീരിയ മീസിൽസിന്റെ കേസില് ചെവിയുടെ പുറകിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പൊ ഫസ്റ്റ് തന്നെ ഓർത്തിരിക്കാന്ന് വെച്ചാല് മൂന്നോ നാലോ ദിവസം പനി ഉണ്ടാകും, അഞ്ചാമത്തെ ദിവസമാണ് ബോഡിയില് പാടുകള് കാണാൻ തുടങ്ങുന്നത്. ഓക്കെ, പിന്നെ അതുകൂടാതെ വയറിളക്കം ഉണ്ടാവും കേട്ടോ. ഓക്കെ, വയറിളക്കം ഉണ്ടാകും, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, ധാരാളം സ്വെറ്റ് ആയിട്ട് പോകും കേട്ടോ. അതായത് ഈ ഒരു നമുക്ക് ഈ ഒരു വയറിളക്കം ആ ഒരു ഇത് വന്നാൽ തന്നെ എന്താണ്, ഇത് ധാരാളം നമ്മുടെ ബോഡിയിൽ നിന്ന് വാട്ടർ നഷ്ടപ്പെടുകയല്ലേ, വാട്ടർ കണ്ടന്റ് പോവുകയാണ്. അപ്പൊ ഡീഹൈഡ്രേഷൻ ഉണ്ടാകും, അതുകൊണ്ട് തന്നെ എന്താണ് രോഗിക്ക് എന്താണ് അമിതമായിട്ട് ക്ഷീണം അനുഭവപ്പെടാം. അതുകൊണ്ട് തന്നെ ഡീഹൈഡ്രേഷൻ ഉള്ള രോഗിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഐസൊലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ഐസൊലേഷനിലേക്ക് ആക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മീസിൽസിനെ കുറിച്ചിട്ട് നമുക്ക് അറിയാനുള്ളത് കേട്ടോ. അഞ്ചാം പനി എന്നാണട്ടോ ഇത് വേറൊരു പേരിൽ അറിയപ്പെടുക കേട്ടോ. ഓക്കെ, കേട്ടിട്ടില്ലേ നിങ്ങൾ അഞ്ചാം പനി എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട് അല്ലെ. മീസിൽസിനെയാണ് അഞ്ചാം പനി എന്ന് അറിയപ്പെടുക. അതായത് ഫിഫ്ത് ഡേ ആണ് ഇതിന്റെ എന്താ പറയാ ചുണങ്ങ് രൂപത്തിലുള്ള ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ടാണ് അഞ്ചാം പനി എന്ന് അറിയപ്പെടുന്ന കേട്ടോ മീസിൽസ്. ഓക്കെ, ഈ കാരണം നിങ്ങൾക്ക് അറിയായിരുന്നോ എന്തുകൊണ്ട് അഞ്ചാം പനി എന്ന് അറിയപ്പെടുന്നതെന്ന്? അറിയായിരുന്നോ? അറിയാം, അനിയന് ഇപ്പൊ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ, മോനുണ്ടായിരുന്നു, ആർക്കായിരുന്നു? പോണ്ടിച്ചേരിയിലായിരുന്നു. അപ്പൊ അവിടുന്ന് ഇങ്ങനെ പനിയായിട്ട് വന്നതായിരുന്നു. പിന്നെ അഞ്ചാം ദിവസം അവർക്ക് പോന്നു ദേഹത്തേക്ക് ആകുണ്ടായിരുന്നു. ഇപ്പോഴും അവന്റെ ക്ഷീണം മാറിയിട്ടില്ല, ഭയങ്കര ക്ഷീണാണ്. ഈ ഫിഫ്ത് ഡേ തന്നെയാണോ ഈ പാടുകള് പ്രത്യക്ഷപ്പെട്ടത്? ഫിഫ്ത് ഡേ പനി കുറഞ്ഞെന്ന് ഇതായപ്പോഴാണ് പാടുകൾ വന്നത്. പാടുകള് വന്നത് അല്ലെ. ഓക്കെ, ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഈ സിംപ്റ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര പനിയായിരുന്നു, അഞ്ചു ദിവസം ഡോക്ടർ കാണിച്ചു. അപ്പൊ ആദ്യം നമ്മള് വേറെ സാധാ പനിയാന്ന് കരുതിയത്, പിന്നെ രണ്ടാമത് ഇത് കുറയാതെ ആയപ്പോഴാണ് ഇങ്ങനെ ഇത് കണ്ടപ്പോഴാണ് നമ്മൾ കണിച്ചേവിന്റെ ബാക്കിലും ദേഹത്ത് അസുഖമുണ്ടായിരുന്നു, മണല് പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ കാണിച്ചപ്പോഴാണ് അഞ്ചാം പനിയാണ് എന്ന് പറഞ്ഞത്. പിന്നെ ഇങ്ങനെ അവന് റൂമില് ഒഴിഞ്ഞ് ഒറ്റക്കിരുന്ന് കുറെ അങ്ങനൊക്കെ മാറിപ്പോ. അല്ല, ഹോസ്പിറ്റലിൽ കിടക്കേണ്ടതൊന്നും വന്നില്ലല്ലോ, വീട്ടിൽ തന്നെ. ഹോസ്പിറ്റലിൽ കിടക്കണ്ട, വീട്ടിൽ തന്നെ ആയിരുന്നു. റെസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു 10-15 ദിവസമായി. ഇപ്പോഴും ഇപ്പൊ 15 ദിവസം കഴിഞ്ഞു, എന്നിട്ട് ക്ഷീണം, ഭയങ്കര ക്ഷീണാണ്, ഭയങ്കര വിശപ്പും അങ്ങനൊക്കെ ഉണ്ട്. അവന്റെ ക്ഷീണം മാറണില്ല, അവന് എപ്പോഴും ഉറങ്ങണം എന്നുള്ളൊരു ഇതാണ്. ഇത്രയും ശരീരം വീക്കായി. ട്രീറ്റ്മെന്റ് എന്താണ്? ട്രീറ്റ്മെന്റ് ആന്റിബയോട്ടിക് ടാബ്ലറ്റും പിന്നെ ഇതാണ് പനിക്ക് പനിയുടെ ഗുളിക തന്നത്. പിന്നെ തണുപ്പ്, ശരീരം തണുപ്പിക്കുന്ന ഫുഡ് കഴിക്കാൻ പറഞ്ഞു. പഴവും അങ്ങനെ അവില് അതൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറഞ്ഞു. എന്നാലും അത് ഉള്ളിന്ന് പുറത്തേക്ക് വരുള്ളൂ പറഞ്ഞു. പൊന്തി വരണം ഇതാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറെ രണ്ടു ദിവസം പൊന്തി കഴിഞ്ഞ് രണ്ടു ദിവസം കൊണ്ട് ഇതായി കുറഞ്ഞു. സബീക്ക പറഞ്ഞു ഈ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. വേറെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ മീസിൽസ് അഞ്ചാം പനി? എനിക്ക് വന്നിട്ടുണ്ട് മാം. എങ്ങനെയായിരുന്നു മോളെ ആൻഡ്രിയ, ഒന്ന് പറയൂ, ഒന്ന് ഷെയർ ചെയ്യാമോ? എനിക്ക് 4 ദിവസം നല്ല പോലെ പനിച്ചായിരുന്നു. അതിനുശേഷമാണ് പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ പാടുകൾ ഉണ്ടായിരുന്നുള്ളൂ, ഒത്തിരി ഉണ്ടായിരുന്നില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പാടുകൾ മാത്രം. ഞാൻ ഹോമിയോ മരുന്നാണ് കഴിച്ചായിരുന്നേ. അപ്പൊ മരുന്ന് കഴിച്ചിട്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഒരു 2 ആഴ്ചയോളം. ഫ്രൂട്ട്സ് ധാരാളം കഴിക്കാൻ പറഞ്ഞു, റോബസ്റ്റ് പഴം നല്ലോണം കഴിച്ചോളാൻ പറഞ്ഞു. പിന്നെ ഉപ്പിടാത്ത കഞ്ഞി, അതേപോലെ ചുട്ട പപ്പടം ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ കഴിക്കാനാ പറഞ്ഞായിരുന്നേ. ബാക്കി എരിവും പുളിയൊന്നും കൂട്ടരുത്. അങ്ങനെയായിരുന്നു, അങ്ങനെ കറക്റ്റ് ഒരു 4 ദിവസം പനിച്ചുള്ളൂ, പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പാടുകൾ പോവാനായിട്ട് 1 ആഴ്ച പിടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം 2 ആഴ്ച റെസ്റ്റ് പറഞ്ഞു. പിന്നെ വേറെ ആർക്കും വന്നിട്ടില്ല. പിന്നെ മാം എന്റെ മോൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ,
എന്റെ മോനിക്ക് മോനിക്ക് ഇപ്പൊ അവൻ 15 വയസ്സായി, അവൻ ചെറുതാകുമ്പോ ഉണ്ടായി. എന്നിട്ട് അവന് കരിക്ക് വെള്ളമൊക്കെ കുടിക്കാൻ ഡോക്ടർ പറഞ്ഞത്, കരിക്കൊക്കെ കൊടുക്കാൻ പറഞ്ഞു, തണുത്ത ഐറ്റംസ് ഒക്കെ കൊടുക്കാൻ പറഞ്ഞു കൂടുതല്. പിന്നെ മേലൊക്കെ എന്നെ പൊന്തിയിരുന്നു, പിന്നെ മാറിട്ടോ. ഞാൻ ഹോമിയോ എന്നല്ല, സാധാരണ മെഡിസിനാണ് കാണിച്ചത്. ഇനി വേറെ ആർക്കെങ്കിലും ഉണ്ടോ? അപ്പൊ മൂന്നാല് പേര് പറഞ്ഞു അവരുടെ എക്സ്പീരിയൻസ്. ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങള് പരസ്പരം ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ കിട്ടുന്നില്ലേ ഇങ്ങനെ പറയുന്നതിലൂടെ? യെസ് മാം, കിട്ടുന്നുണ്ട്. മാം പിന്നെ ഒരു സംശയം, അവനൊക്കെ ഈ എന്താ വാക്സിൻ ഒക്കെ എടുത്തതല്ലേ, എന്നിട്ട് അവനക്ക് ഇതൊക്കെ വന്നത്, അതെന്താ അങ്ങനെയൊന്നും അറിയില്ല. അല്ല, അവനിപ്പോ ഈ ചെറുതാകുമ്പോ ഈ വാക്സിൻ ഒക്കെ എടുത്തതല്ലേ, ആ ഒരു സമയത്തന്നെ ഇത് വന്നതും അത് കഴിഞ്ഞ കഴിഞ്ഞാ വന്നതാണ് സംശയം. അത് അങ്ങനെ വരാറുണ്ട്. നമ്മള് വാക്സിൻസ് കൃത്യമായിട്ട് എടുത്താലും കുട്ടികളിലും മുതിർന്നവരിലൊക്കെ ഈ ഒരു രോഗം അങ്ങനെ വരാറുണ്ട് കേട്ടോ. നമുക്ക് എന്താ പറയാ, ചില രോഗങ്ങൾക്ക് മാത്രമേ, ചില ഡിസീസിന് മാത്രമേ നമുക്ക് ഒരു 90% എന്താണ് വരാതിരിക്കാനുള്ള സാധ്യതയുള്ളൂ എന്ന് പറയും. ചിലതൊക്കെ വരും, എന്താ പറയാ, 100% നമ്മൾക്ക് അങ്ങനെ ഈ ഒരു ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല, സമൂഹത്തിൽ നിന്ന് സൊസൈറ്റിയിൽ നിന്ന് തുടച്ചു കളയാനായിട്ട് സാധിക്കില്ല. ഒരു പരമാവധി എന്ത് ചെയ്യാം, നമുക്ക് പ്രിവെന്റ് ചെയ്യാം. കാരണം മുന്നത്തെ പോലെ, അതായത് മുമ്പ് കാലത്ത് ഉണ്ടായിരുന്നത് പോലെ എന്താണ് മരണങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല ഇപ്പോ. അങ്ങനെ നമുക്ക് നിലനിർത്താനായിട്ട്, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഇവിടേക്ക് എന്താണ് ഈ രോഗം കാണാനും സാധിക്കും കേട്ടോ. വാക്സിൻ എടുത്താലും എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഓക്കെ, അതാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഇതിന്റെ വാക്സിൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇമ്മ്യൂണൈസേഷൻ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കുഞ്ഞിന് കേട്ടോ. അതായത് കുഞ്ഞിന് 9 മന്ത് തുടങ്ങി 12 മന്ത് വരെയുള്ള ആ ഒരു മാസത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മീസിൽസിന്റെ കുത്തിവെപ്പ്, പ്രതിരോധ ശേഷി, അതായത് ഇമ്മ്യൂണൈസേഷൻ കുത്തിവെപ്പ് കുഞ്ഞിന് കൊടുക്കുന്നുണ്ട്. പിന്നെ കൊടുക്കുന്നത് 15 to 18 months ആണ്, അതായത് ഒരു 1.5 വയസ്സ് ആ ഒരു സമയത്ത് MMR വാക്സിൻ മുഖേന എന്ത് കൊടുക്കുന്നുണ്ട്, കുഞ്ഞിന് മീസിൽസിനെ പ്രതിരോധിക്കാനുള്ള വാക്സിൻ MMRലൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. MMR എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു അല്ലെ, എന്താ MMR? MMR എന്താ? മീസിൽസ് റുബെല്ല. മീസിൽസ്, മംസ്, റുബെല്ല കേട്ടോ. ഈ മൂന്ന് രോഗങ്ങളെയും പ്രിവെന്റ് ചെയ്യാനുള്ള വാക്സിൻ ആണ്, ഒറ്റ ഇതിലായിട്ടാ കൊടുക്കുന്നത് കേട്ടോ. ഈ മൂന്നെണ്ണത്തിനും കൂടി ഒരെണ്ണമായിട്ടാ കൊടുക്കുന്നേ, അതുകൊണ്ടാണ് ഇതിനെ MMR വാക്സിൻ എന്ന് പറയുന്നത്. മൂന്ന് രോഗങ്ങൾക്കുള്ള പ്രതിരോധ ശേഷി എന്തിനുണ്ട്, ഈ ഒരു ഒറ്റ വാക്സിൻ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു വാക്സിനേഷൻ നടക്കുന്നത് ഒന്ന് കുഞ്ഞിന് 9 to 12 months ആ ഒരു സമയത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ കുഞ്ഞിനൊരു 1.5 വയസ്സ്, അതായത് 15 to 18 months ഈ ഒരു MMR കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ ഇമ്മ്യൂണൈസേഷൻ വരുന്നത് കേട്ടോ. എന്താ ഇഞ്ചക്ഷൻ കൊടുക്കണത്? ലെഫ്റ്റ് ഹാൻഡിൽ അല്ലേ? എന്താ മോളെ, ക്ലിയർ അല്ലല്ലോ. ലെഫ്റ്റ് ഹാൻഡിൽ ആണ് കേട്ടോ. ഓക്കെ, ഇനി എന്താ അവിടെ എന്താ പറഞ്ഞേക്കണേ സ്ലൈഡില്, ഒരാളൊന്ന് പറഞ്ഞേ സ്ലൈഡില് ബാക്കിയുള്ളത് എന്താ പറഞ്ഞേക്കണേ. ഞാൻ സ്ലൈഡ് കാണിക്കാം. ആ ഒരു മന്ത്സ് പറഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, എന്താ പറയുന്നത് അവിടെ? ഒരാള് പറഞ്ഞ ഭാവന ഒന്ന് പറഞ്ഞേ, എന്താ പറയുന്നേ? പറയുന്നില്ലേ, വായിക്കുന്നില്ലേ? ഒന്ന് പറയാമോ മോള്, ഇത് എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത് സ്ലൈഡില്, പറയാൻ പറ്റുമോ നോക്കിയേ? അതായത് ബേബിക്ക് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഫാമിലി മെമ്പേഴ്സിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ബേബിനെ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇമ്മ്യൂണൈസ് ചെയ്യും. ശരിയാണ് കേട്ടോ. അതായത് ഒരു ഏരിയയിൽ ഇപ്പോ 5-ാം പനി പകർച്ചവ്യാധി ഉണ്ടെങ്കിലോ, അതായത് ഈ ഒരു മീസിൽസ് വന്നിട്ട് ആ ഒരു ഏരിയയിൽ സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു ഫാമിലിയിലെ ആർക്കെങ്കിലും 5-ാം പനി മീസിൽസ് വരികയാണെങ്കിൽ, അവിടുത്തെ ബേബിക്ക് ആ ഒരു മീസിൽസിന്റെ വാക്സിനേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ്
അത് ആ ഒരു ഇത് വന്നാല് കുഞ്ഞിന് ഇപ്പൊ വരികയാണ് ചെയ്യുന്നത്. അതായത് കുഞ്ഞിന് ഇതുവരെ മീസിൽസിന്റെ വാക്സിൻ കൊടുത്തിട്ടില്ല, പക്ഷെ ആ ഫാമിലിയിലുള്ള ആളുകൾക്ക് മീസിൽസ് വരികയാണെങ്കിൽ എന്താ ചെയ്യുക? നമ്മള് കുഞ്ഞിന് ഇത് പിടിപെടാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ കുഞ്ഞിന് ഇത് വന്നു കഴിഞ്ഞ് ആഫ്റ്റർ എഫക്റ്റ് അതിന്റെ കോൺസിക്വൻസ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? സാധാരണയായിട്ട് ഈ ഒരു വാക്സിനേഷൻ ഡോക്ടർ ചൂസ് ചെയ്യാറുണ്ടെന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ എന്താണ്, ഒരു കുട്ടിക്ക് നമ്മുടെ ബേബിക്ക് വാക്സിനേഷൻ എടുത്തില്ലെന്ന് വിചാരിക്കാം. നിങ്ങളുടെ ഒരു ഫാമിലിയിൽ ആർക്കെങ്കിലും ഇത് വന്നാൽ എന്താണ്, കുഞ്ഞിന് എന്താണ് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം കുഞ്ഞ് നേരത്തെ വാക്സിനേറ്റഡ് അല്ല, അതുകൊണ്ട് കുഞ്ഞിന് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി വന്നു കഴിഞ്ഞാൽ തന്നെ അതിന്റെ കോൺസിക്വൻസ് കുട്ടിയിൽ കൂടുതലായിട്ട് ഉണ്ടാകും. അപ്പോഴെന്താണ് ഈ ഒരു വാക്സിൻ എടുക്കാനായിട്ട് ഡോക്ടർ നിർദ്ദേശിക്കാറ്. ഓക്കെ, മീസിൽസ് ക്ലിയർ ആണോ? റുബെല്ല കേട്ടോ, റുബെല്ല നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. റുബെല്ല സ്ലൈഡിൽ ഒന്ന് മൈൻഡിൽ ഒന്ന് വായിച്ചു നോക്കുക. റുബെല്ല ഓക്കെ, ഇതിനകത്ത് അധികം സ്ലൈഡിൽ അധികം ഇതിനെ കുറിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ഉണ്ടോ, തോന്നുന്നുണ്ടോ കൊടുത്തിട്ടുണ്ടെന്ന്? ഇല്ല ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് റുബെല്ലനെ കുറിച്ചിട്ട് നോക്കാം. റുബെല്ല എന്ന് പറയുന്നത് കുട്ടികളിലും യുവാക്കളിലുമാണ് ഈ ഒരു രോഗം, ഈ ഒരു ഡിസീസ് വരുന്നത്. ഇതിന്റെ സിംറ്റം എന്ന് പറയുന്നത് നേരിയതായിട്ടുള്ള പനി ഉണ്ടാവും കേട്ടോ, നേരിയ പനി ഉണ്ടാവുള്ളൂ. പിന്നെ ചുണങ്ങുണ്ടാവും. നേരത്തെ നമ്മൾ പറഞ്ഞു മീസിൽസിൽ കണ്ട പോലെ തന്നെ എന്താണ് ചുണങ്ങുണ്ടാവും ദേഹത്ത്. പിന്നെ ഈ ഒരു റുബെല്ല എന്ന് പറയുന്ന ഒരു ഡിസീസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഗർഭിണികളിലാണ് വരെയെന്ന് വിചാരിക്കുക, അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡിയിലാണ് ഈ രോഗം വന്നു കഴിയുകയാണെങ്കിൽ നമുക്കിതിന് പ്രോപ്പറായിട്ട് വാക്സിൻ ചെയ്യാനായിട്ട് പാടില്ല. അത് ആ ലേഡിയുടെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് കംപ്ലൈന്റ് വരും. ഓക്കെ, അതെപ്പോഴും ഡോക്ടേഴ്സ് അത് പറയാറുണ്ട് അങ്ങനെ ചെയ്യരുതെന്ന്. ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് ഈ ഒരു രോഗം വരാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞാല് എന്താ ഉണ്ടാവാന്ന് വെച്ചാല് ഗർഭാവസ്ഥയില്, അതായത് ആ പ്രഗ്നൻസി ആ പീരീഡ് ആദ്യത്തെ ഒരു 3 മാസത്തിനുള്ളില് അബോർഷൻ ഉണ്ടാകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് കൂടുതലാണ്. ഓക്കെ, ഇപ്പൊ റുബെല്ല എന്ന് പറയുന്ന ഒരു രോഗം കുറച്ചും കൂടി എന്താണ് ക്രിട്ടിക്കൽ ആണ് കേട്ടോ. പ്രഗ്നന്റ് ലേഡീസിനൊക്കെ ഇത് ഉണ്ടാവാറുണ്ട്. ഉണ്ടായാൽ തന്നെ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ എന്താണ് അബോർഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി വേറൊരു കേസ് പറഞ്ഞാല് ഇപ്പോ പ്രഗ്നൻസി പീരീഡിൽ തന്നെ ഈ ഒരു രോഗം വന്നു വിചാരിക്കാം, അബോർഷൻ ഒന്നും ആയില്ല, നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ കൂടി തന്നെയാണ് ഒരു പ്രഗ്നൻസി പോയത്, അധികം കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടായില്ല എന്ന് വിചാരിക്കാം. ബേബി ജനിച്ചതിന് ശേഷം, അതായത് ആഫ്റ്റർ ബർത്തിന് ശേഷം ആ കുട്ടിക്ക് വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള, ഡിസബിലിറ്റീസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ടാണ് റുബെല്ല കുറച്ച് ക്രിട്ടിക്കൽ ആണെന്ന് പറയാനായിട്ട് കാരണം. ഓക്കെ, അപ്പോ ഈ ഒരു രോഗം, അതായത് ഈ പ്രഗ്നൻസി, ഇത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഒരു പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ റുബെല്ലയുടെ ടെസ്റ്റ് ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ശരീരത്തില് നമ്മുടെ ബോഡിയിൽ അതിന്റെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് അവർ നടത്തുന്നതാണ്. അത് ഇത്ര ഒരു എന്താ പറയുക, ഇതൊരു മെഷർമെന്റ് ഉണ്ട്. ആ മെഷർമെന്റിനുള്ളിലാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അതിനകത്ത് കുറവോ അല്ലെങ്കിൽ കൂടുതലോ വന്നു കഴിഞ്ഞാല് നമുക്ക് റുബെല്ല വരാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് വാക്സിൻ എടുത്തിരിക്കണം. ഓക്കെ, 1 മാസം മുമ്പെങ്കിലും നമ്മൾ വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട് ശേഷമേ നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നാണ് സാധാരണ ഡോക്ടേഴ്സ് പറയുന്നത്. അത് ഇതുകൊണ്ട് തന്നെയാണ്, കാരണം ഗർഭാവസ്ഥയിലുള്ള ഒരു കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ഡിസീസാണ് റുബെല്ല. ഒന്നില്ലെങ്കിൽ അബോർഷൻ സംഭവിക്കാം, അല്ലെങ്കിൽ ആഫ്റ്റർ കുട്ടിയുടെ ബർത്തിന് ശേഷം കുട്ടിക്ക് ഡിസബിലിറ്റീസ് വരാം. ഓക്കെ, ഇനി ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത് കുട്ടിക്ക് ശ്രവണ വൈകല്യങ്ങൾ ഉണ്ടാവും, അതായത് ഇയർ പ്രോബ്ലംസ് ഉണ്ടാവും, ചെവിയുടെ പ്രോബ്ലം ഉണ്ടാവും. ചിലപ്പോൾ എന്താണ് കേൾക്കാനായിട്ട് കുട്ടിക്ക് സാധിച്ചെന്ന് വരില്ല, അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ഇപ്പൊ ചെവിയുടെ ക്ലോക്കിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡയഫ്രമോ അങ്ങനെയുള്ള ഇതിന് കംപ്ലൈന്റ് വരാം, അങ്ങനെയുള്ള പാർട്സുകൾക്ക് കംപ്ലൈന്റ് വരാം. അതുപോലെ തന്നെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഡിസബിലിറ്റീസ് വരാം.
അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കുട്ടിക്ക് വരാം. അതുകൂടാതെ ഓട്ടിസം ബാധിക്കാം. ഓക്കെ, ഓട്ടിസം അല്ലെ, ഓട്ടിസം ഞാൻ പറഞ്ഞു വൈകല്യങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഓട്ടിസം എന്ന് പറയുന്ന ആ ഒരു രോഗം ബാധിക്കാനായിട്ട് ഇടയുണ്ട്. ഇനി ഡയബറ്റീസ് വരാം അല്ലെ, കുട്ടികൾക്ക് എന്താണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ എന്താണ് മെലിറ്റസ്, മെലിറ്റസ് എന്ന് പറയുന്നത് ഡയബറ്റീസ് മെലിറ്റസ് ആണ് കേട്ടോ, അതായത് കുട്ടികളിൽ ബാധിക്കുന്നതാണ് ആ ഒരു രോഗം വരാം. പിന്നെ തൈറോയിഡ് സംബന്ധമായിട്ടുള്ള തൈറോയിഡ് ഗ്രന്ഥിക്ക് നമുക്ക് പ്രോബ്ലം വരാനായിട്ട് കുട്ടികളിൽ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള, പിന്നെ കണ്ണിനെ സംബന്ധിച്ച് തകരാറ് വരാം, ചിലപ്പോൾ കണ്ണ് കാണാത്തൊരവസ്ഥ ഉണ്ടാകാം, ചെവിക്ക് പ്രോബ്ലം വരാം. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം എന്താ പറയാ പ്രശ്നങ്ങള് റുബെല്ല വാക്സിൻ പ്രോപ്പർ ആയിട്ട് നമ്മൾ എടുത്തില്ലെങ്കിൽ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ മറ്റുള്ള രോഗങ്ങളെ പോലെ അല്ല, നമ്മൾ കൂടുതൽ എന്താണ് നമ്മുടെ ഭാവി, നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ പിൻതലമുറക്കാരെ കൂടി ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് വളരെയധികം എന്താണ് ജാഗ്രതയോട് കൂടി വേണം ഈ ഒരു വാക്സിനേഷൻ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ മാം, ഈ റുബെല്ല വാക്സിൻ നമുക്ക് ഈ പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് എടുക്കും, അങ്ങനെ എന്തോ ഇല്ലേ? ആ എടുക്കും, എടുക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രഗ്നൻസി അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് കേട്ടോ. ആർക്കെങ്കിലും ഇത് എടുത്തിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ടോ അതിനകത്ത്? എടുത്തിട്ടുണ്ട് അല്ലെ, അത് ഇതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇങ്ങനെ എടുക്കണം എന്ന് പറയുന്നത് കേട്ടോ റുബെല്ല. ഓക്കെ, ഓക്കെ, ഇത് ക്ലിയർ ആയോ റുബെല്ല? ക്ലിയർ ആയോ? യെസ് മാം. ഓക്കെ, സ്ലൈഡിൽ പറയുന്ന ഒരാളൊന്ന് പറഞ്ഞേ, സ്ലൈഡിൽ പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് എടുത്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? എന്താ റുബെല്ല എടുത്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടുത്തില്ലെങ്കിൽ എന്ന് പറഞ്ഞാല് അതിങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് കൂടുതലുണ്ട്, അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, പ്രെഡിക്റ്റഡ് അല്ലല്ലോ ഇതൊന്നും. നമ്മൾക്ക് വരുമോ വരാതിരി, നമ്മളെന്താണ് കൂടുതൽ എന്ത് ചെയ്യാൻ, പ്രിവെന്റ് ചെയ്യാനല്ലേ, കൂടുതലും പ്രതിരോധമാണ് നമ്മൾ നോക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. എല്ലാവർക്കും എനിക്ക് തോന്നുന്നത് എടുത്തിട്ടുണ്ടെന്ന് അല്ലെ, ടെൻത്തിൽ പഠിക്കുമ്പോ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നല്ലേ. ഒരുവിധം ആളുകൾക്ക് ഇത് എടുത്തിട്ടുണ്ട്, അത് എന്ത് സ്ത്രീകളിൽ ഇത് കൂടുതൽ എടുത്തിട്ടായി കാണുന്നുണ്ട്, കാരണം ഇതിനുള്ള ഒരു കോംപ്ലിക്കേഷൻ ആണ്. ആരും ഇപ്പൊ എന്നോട് ചോദിച്ചേ, ശരണ്യാണോ? എടുത്തിട്ടില്ലേ ഇതുവരെ? എടുത്തിട്ടില്ലേ? ഓർമ്മ ഒന്ന് ഓർത്തു നോക്കി, എടുത്തിട്ടുണ്ടാവുമല്ലോ ചിലപ്പോ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ. സ്കൂളില് പഠിക്കുമ്പോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല, ക്ലാസ്സില് കൊറേ പേരൊക്കെ അന്ന് എടുത്തു. അന്ന് എനിക്ക് എന്തോ ഒരു പനിയായിരുന്നു, അപ്പൊ അതുകൊണ്ട് അന്ന് എടുത്തില്ല, പിന്നീട് ഇതുവരെ എടുത്തിട്ടില്ല. എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, ഹെൽത്തിൽ ആരുമായിട്ട് ആരോടെങ്കിലും ചോദിച്ചാലും മതി. നിങ്ങളുടെ അടുത്ത് ഹെൽത്ത് ഇല്ലേ, ഹെൽത്ത് സെന്റർ ഇല്ലേ? ആ ഉണ്ട്. അവിടെ ആരോടെങ്കിലും ചോദിച്ചാലും മതി, ഇത് ഞാൻ ഇങ്ങനെ എടുത്തിട്ടില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. അവിടെയൊക്കെ എപ്പോഴും കൊടുക്ക, കുഞ്ഞുങ്ങൾക്കൊക്കെ വാക്സിനേഷൻ കൊടുക്കുന്നതല്ലേ, അപ്പൊ എന്താന്ന് വെച്ചാൽ അവര് പറയൂ കേട്ടോ. ഓക്കെ, ഓക്കെ. ഇനി ആ സ്ലൈഡിലുള്ളത് ഒരാളൊന്ന് പറഞ്ഞേ എന്നോട്, എന്താ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് സ്ലൈഡില്? റുബെല്ല ഈ എപ്പിഡമിക് ആ ഏരിയയിലോ അല്ലെങ്കിൽ ഫാമിലിയിലോ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഡോക്ടേഴ്സ് ബേബീസിന് അതായത് റുബെല്ലയുടെ അഗെയിൻസ്റ്റ് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു ഇത് ചെയ്യും. അത് ഹാഫ് ഇയർ ഓൾഡ്, 1.5 ഇയർ ഓൾഡ് ആകുമ്പോഴത്തേക്കും ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ 1.5 വയസ്സില് കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം മംസ് കേട്ടോ. ഇനി ഇത്രയും കാര്യം പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ നിങ്ങക്ക് മീസിൽസ് റുബെല്ല? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മംസ് വൈറസ് ആണ് കേട്ടോ. മംസ് അല്ലെ, നമുക്ക് വന്നിട്ടുണ്ടോ അത് ചെറുപ്പത്തിലെ? ഒന്ന് ഓർത്ത് നോക്കിയേ. ആ, എനിക്ക് വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ടാവോ അല്ലെ, ഭൂരിഭാഗം പേർക്കും വന്നിട്ടുണ്ട്. എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ, എനിക്ക് വന്നിട്ടുണ്ട് അത്. എന്തോ എനിക്ക് തോന്നുന്നു, എനിക്ക് ഞാനെന്തോ ഏത് സ്റ്റാൻഡേർഡാ, 5th or 6th ആ ഒരു ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സിംപ്റ്റംസ് എന്ന് പറയാനായിട്ട് ആ ഒരു ഭാഗം എന്താ വീർത്തിരിക്കും, ഈ ഒരു ഭാഗം, ഈ ഒരു പോർഷൻ, ഈ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ആ മുണ്ടുനീര് കേട്ടോ, മുണ്ടുനീര് എന്നാ പറയുന്നേ.
മുണ്ടിതിരുന്ന പറയുന്നേ നമ്മള് കേട്ടോ, അതാണ് മംസ് കേട്ടോ. ഈ ഒരു ഭാഗം ഭയങ്കരമായിട്ട് വീർത്തിരിക്കും, നമ്മൾ ഡോക്ടറെ കാണിക്കും, അദ്ദേഹം പറയും മുണ്ടിനീരാണെന്ന് പറയും അല്ലെ. അങ്ങനെ ഒരു സംഭവം ഭയങ്കര ബുദ്ധിമുട്ട് അത് വന്നു കഴിഞ്ഞാല്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അതിനെ കുറിച്ചിട്ട്. ആദ്യം ജസ്റ്റ് നിങ്ങൾ ആ സ്ലൈഡ് ഒന്ന് വായിക്കുക കേട്ടോ, മംസിന്റെ സ്ലൈഡ് ഒന്ന് വായിക്കുക, എന്നിട്ട് ഞാൻ പറഞ്ഞു. ഓക്കെ, വായിച്ചോ. അപ്പൊ മംസ് കേട്ടോ, മംസ് എന്ന് പറയുന്നത് കവിളിന്റെ സമീപത്തുള്ള പരോട്ടിക് ഗ്രന്ഥികൾ എന്ന പേരായ ഉമിനീർ ഗ്രന്ഥികളെ കൂടുതലായിട്ടാണ് ഈ ഒരു രോഗം ബാധിക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മുടെ കവിളിന്റെ സമീപത്തായിട്ട് എന്തുണ്ട്, പരോട്ടിഡ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥി ഒരു ഭാഗത്തായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഗ്രന്ഥിയെയാണ് ഈ ഒരു രോഗാണു കൂടുതലായിട്ട് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കവിളിന്റെ ഈ ഭാഗം എന്ത് ചെയ്യുന്നേ എന്താ വരുന്നത്, വീര് വരുന്ന പോലെ ആണ് കേട്ടോ. ഓക്കെ, വീർത്തിരിക്കുന്നത് നമ്മുടെ കവിളിന്റെ സൈഡിലായിട്ട്. ഗ്രന്ഥിയുടെ പേര് നോട്ട് ചെയ്യുക കേട്ടോ, പരോട്ടിക് ഗ്രന്ഥി കേട്ടോ. പരോട്ടിക് PAROTID ഗ്ലാൻസ് കേട്ടോ, പരോട്ടിക് ഗ്ലാൻസ്, പരോട്ടിക് ഗ്രന്ഥികളെയാണ് ഈ ഒരു രോഗമാണ് കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഭാഗം നീര് വന്ന പോലെ വീർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് എന്ത് പറയുന്നേ, മുണ്ടിനീര് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സ്പെല്ലിംഗ് ഒന്നും കൂടി പറയോ. ആ പറയാം നമ്മളെ, പരോട്ടിക് PAROTID പരോട്ടിക് ഗ്ലാൻസ് GLANDS പരോട്ടിക് ഗ്ലാൻസ് PAROTID GLANDS. ഓക്കെ, ഇനി ഈ ഒരു രോഗത്തെ സംബന്ധിച്ചിടത്തോളം, അതായത് ജനറൽ ആയിട്ട് എന്താണ് കേരളത്തില് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു രോഗമാണ് ഈ മുണ്ടുനീര് അഥവാ മംസ് എന്ന് പറയുന്നേ. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ ഒരു ഡിസീസ് കേരളത്തിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ശ്രദ്ധിക്കണ്ടേ എന്റെ മോൾക്ക് രണ്ടാഴ്ച മുമ്പ് വന്നു. ആ രണ്ടാഴ്ച മുമ്പ് വന്നു അല്ലേ. ഓക്കെ, ഓ അതിന് പ്രത്യേക മരുന്നൊന്നുമില്ല, പനിയുടെ മരുന്ന് മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ ഹെൽത്തില്, അപ്പൊ ആ ഡോക്ടറിന്റെ അടുത്ത് ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു ഇത് ഇമ്മ്യൂണൈസേഷൻ വാക്സിൻ എടുത്തില്ലേന്ന് ചോദിച്ചു. അപ്പൊ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ ഈ ഹെൽത്തിലെ ചേച്ചിട്ട് ചോദിച്ചപ്പോഴ പറഞ്ഞ ഈ ഗവൺമെന്റിലെ MMR എന്നുള്ളത് 1.5-1.5 സപ്പറേറ്റ് എടുക്കണില്ല, 1.5 എടുക്കണുള്ളൂ. അപ്പൊ അതിൽ നമ്മള് MR മാത്രാണ് കൊടുക്കണത്, അതുകൊണ്ടാണ് ഈ മുണ്ടിനീര് വന്നതെന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ ഈ 1.5 സെപ്പറേറ്റ് ആയിട്ട് നമ്മള് പ്രൈവറ്റിൽ പോയി എടുക്കണം, അല്ലെങ്കിൽ ഈ മുണ്ടിനീര് വരും. ഈ MMR കൂട്ടിയാണ്, MR ആയിട്ടാണ് 1.5 ഹെൽത്തിൽ എടുക്കണത് ഇവര്. ഗവൺമെന്റിലില്ല. അപ്പൊ അത് നമ്മള് കറക്റ്റ് ആയിട്ട് കൊടുക്കണം. അപ്പൊ അത് ഇത്ര നാള് ഇപ്പൊ 5 വരെ കൊടുക്കാന്നാക്കിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് ഇളയത് 3 ഒരു കൊച്ചും കൂടി ഉണ്ട്. അപ്പൊ ആ ചേച്ചി പറഞ്ഞു 1 നോക്കിയിട്ട് 5 പോയി എടുക്കാൻ പറഞ്ഞു. എന്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞു അല്ലേ. ഇനി വേറെ ആർക്കെങ്കിലും ഉണ്ടോ എക്സ്പീരിയൻസ് മംസ്? മോനുണ്ടായിരുന്നു ഫെബ്രുവരി, ഫെബ്രുവരി അതും സ്കൂൾ ക്ലാസ്സിൽ വേറെ കുട്ടികൾക്കും കൂടി ഉണ്ടായിരുന്നു.
അങ്ങനെ കിട്ടിയതാന്ന പറഞ്ഞത് ഡോക്ടർ. അതും ഡോക്ടർ പറഞ്ഞ സലൈവർ ഗ്ലാൻഡിനെ തന്നെ ബാധിക്കുന്ന, അപ്പോ അധികം സ്പൈസി ആയിട്ടുള്ള ഫുഡൊന്നും കൊടുക്കണ്ട, അധികം സ്പൈസിലെസ് ആയിട്ടുള്ളത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ വാക്സിൻ എടുത്ത കാരണം പാരസെറ്റമോൾ തന്നെ കൊടുത്താൽ മതി, വേറെ ഒന്നും കൊടുക്കണ്ട. ആ മാറി മാറി. അപ്പൊ പറഞ്ഞു ഈ ചൂട് കാലത്ത് പ്രത്യേകിച്ച് അത് വരും എന്ന് പറഞ്ഞു. ഇപ്പൊ കേരളത്തില് വന്നോണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, കൊറേ കേസസ് ആയി റിപ്പോർട്ട് ചെയ്യണെന്നൊക്കെ പറഞ്ഞായിരുന്നു. മനസ്സിലായില്ലേ? അതായത് മുമ്പെന്ന് പറയുന്നത് അത് ജനറൽ ആയിട്ടാണ് പറയുന്നത് ഏപ്രിൽ മെയ് എന്ന് പറയുന്നത്, കാരണം ഏപ്രിൽ മെയ് എന്ന് പറയുന്നത് കേരളത്തിൽ എന്താണ് സമ്മർ സീസൺ ആണ് അല്ലെ. പക്ഷെ ഇപ്പൊ എന്താണ് നമ്മൾക്ക് എന്താണ് ജനുവരി പകുതി അല്ലെ, ഫെബ്രുവരി ജനുവരി പകുതി ആയപ്പോഴാണ് ഭയങ്കര ചൂടാവാൻ തുടങ്ങിയതല്ലേ. അങ്ങനെയല്ലേ മുമ്പേ തുടങ്ങിയിട്ടായിരുന്നില്ലേ മാർച്ച് അതുപോലെ ഫെബ്രുവരി ആ ഒരു സമയത്തൊക്കെ ഭയങ്കര ചൂടായിരുന്നു നമുക്ക് അല്ലെ. അപ്പൊ ആ ഒരു ചൂട് അതായത് ഹോട്ട് സീസൺ ആവുമ്പോഴാണ് ഈ ഒരു രോഗം കേരളത്തിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഓക്കെ, ഇനി വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ ഒരു രോഗം ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാല് രോഗം വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് കുറവാണ്. ഓക്കെ, ഒരു പ്രാവശ്യം കുട്ടിക്ക് നമ്മുടെ കുട്ടിക്ക് ആരെങ്കിലും ഒക്കെ ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാല് പിന്നീട് എന്ത് ചെയ്യില്ല, വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പക്ഷേ പിന്നീടൊരു കാര്യം എന്ന് പറയുന്നത് ഇതുണ്ടാക്കുന്ന അസ്വസ്ഥതയും പാർശ്വഫലങ്ങളും കോൺസിക്വൻസ് എന്ന് പറയുന്നത് ഈ രോഗത്തെ ഗൗരവമുള്ളതാക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് അധികം ഇതല്ല എന്ന് വെച്ചാല് ഭയങ്കരമായിട്ട് എന്താ റിപ്പീറ്റഡ് ആയിട്ട് ഈ രോഗം വരില്ല, പക്ഷെ എന്താണ് ചില കോൺസിക്വൻസും കാര്യങ്ങളൊക്കെ എന്താണ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഇനി എന്താ പറയാ, മരണത്തിനൊരിക്കലും ഈ ഒരു രോഗം കാരണമായിട്ടില്ല, ആരും മംസം മൂലം മരിച്ചിട്ടില്ല, മരണ കാരണമല്ല. നമ്മൾ കുറേയധികം രോഗങ്ങൾ നേരത്തെ കണ്ടു അല്ലെ, ഡിഫ്തീരിയ കണ്ടു, ടെറ്റനസ് കണ്ടു, അതുപോലെ പെർട്ടുസിസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോ എന്താണ് നമ്മൾക്ക് എന്താണ് മരണം എന്ന് പറയുന്നത് ഡെത്ത് ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അതിനകത്തൊക്കെ. എന്നാല് മംസിൽ വരുമ്പോ എന്താണ് രോഗം മരണ കാരണം ആകുന്നില്ല. ഓക്കെ, ഒരു പ്രാവശ്യം വന്നാല് വീണ്ടും വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇനി ഈ മുണ്ടുനീര് ഉണ്ടാക്കുന്ന കാരണക്കാരന്, അതായത് ഈ മുണ്ടുനീര് ഉണ്ടാക്കുന്ന ഈ മംസ ഉണ്ടാക്കുന്ന ഒരു വൈറസ് ഉണ്ട്, ആ വൈറസിന്റെ പേരാണ് മിക്സോ വൈറസ് കേട്ടോ. മിക്സോ വൈറസ് എന്ന് പറയുന്ന ഒരു തരം വൈറസ് ആണ് ഈ ഒരു ഡിസീസ് നമ്മളില് ഉണ്ടാക്കുന്നത്. ഇനി 5 വയസ്സിനും 15 വയസ്സിനും കേട്ടോ, അതായത് 5 to 15 ഈ വയസ്സിനിടയിലുള്ള കുട്ടികളിലാണ് ഈ രോഗം സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ഓക്കെ, 5 to 15 കേട്ടോ, ജനറൽ ആയിട്ടാണ് പറയുന്നത്. 5 വയസ്സിനും 15 വയസ്സിനുമുള്ള കുട്ടികളിലാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ഇനി 6 മാസത്തിന് താഴെയുള്ള കുട്ടികളില് ഈ രോഗം സാധാരണയായിട്ട് കണ്ടുവരാറില്ല. എന്തായിരിക്കും അത്? വൈ, എന്തുകൊണ്ടായിരിക്കും 6 മാസത്തിനുള്ള താഴെയുള്ള കുട്ടികൾക്ക് ഈ രോഗം സാധാരണയായിട്ട് കണ്ടുവരാറില്ല? എന്തുകൊണ്ട്? എന്താ മോളെ നോക്കൂ, പറഞ്ഞു ആരെങ്കിലും ഒരാള് പറ, ആരിഫ പറഞ്ഞു എന്ന്. എന്തുകൊണ്ടാ? ഫീഡിങ്ങും പിന്നെ വാക്സിൻ ഒക്കെ ഫീഡിങ് ആണ്, ഫീഡിങ് കേട്ടോ, ഫീഡിങ് കൊണ്ടാണ് 6 മാസത്തിന് താഴെയുള്ള 6th month ബിലോ ആയിട്ടുള്ള കുട്ടികൾക്ക് ഈ ഒരു ഡിസീസ് വരാത്തത്. കാരണം അമ്മയുടെ മുലപ്പാലിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ട് കുട്ടിക്ക്? ധാരാളം ആന്റിബോഡീസ് അല്ലെ, പ്രതിരോധ വസ്തുക്കള് കുട്ടിയിലേക്ക് ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു 6th month ബിലോ ആയിട്ടുള്ള കുട്ടികൾക്ക് ഈ ഒരു രോഗം സാധാരണയായിട്ട് കണ്ടുവരാറില്ല. 5 to 15 ആണ് ഇതിന്റെ ഒരു ഏജ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഈ രോഗം പകരുന്നത് എങ്ങനെയാണ് നോക്കാം. അതായത് എങ്ങനെയാണ് ഇതിൽ സ്പ്രെഡ് ചെയ്യുന്നതെന്ന് വെച്ചാല് ഉമിനീരിൽ കൂടി സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, എല്ലാത്തിനും എന്താണ് ഈ ഒരു ഡ്രോപ്പ് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ, അതായത് നമ്മുടെ വായിലെ മൗത്തിലെയും നോസിലെയും ഒക്കെ ഡ്രോപ്പ് ആണ് കൂടുതലും ഈ രോഗങ്ങൾക്ക് കൂടുതലും കാരണക്കാരനാകുന്നത് കേട്ടോ. ഉമിനീരിൽ കൂടി പകരാം അല്ലെ, നമ്മുടെ ഉമിനീരിൽ കൂടി പകരാം. അതുകൂടാതെ രോഗബാധിതനുമായിട്ടുള്ള വ്യക്തിയുമായിട്ട് നമുക്ക് നേരിട്ട് ടച്ചിലൂടെ അതായത് സ്പർശിച്ചാൽ എന്ത് വരാം ഈ ഒരു രോഗം വരാം കേട്ടോ. മുണ്ടുനീര് എന്ന് പറയുന്ന രോഗം, അതായത് ഇപ്പൊ ആ ഒരു രോഗം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ് നമുക്ക് എന്താണ് കുറച്ച് ഗ്യാപ്പ് ഇട്ടൊക്കെ നിൽക്കാൻ പറയും, കുട്ടി എന്താണ് സെപ്പറേറ്റ് ഒക്കെ ഒന്ന് ആക്കാനൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ എന്താണ് ഈ രോഗം പെട്ടെന്ന് നമ്മളിലേക്കും സ്പ്രെഡ് ആകും. ഓക്കെ, അപ്പൊ നേരിട്ടുള്ള ടച്ച് ഡയറക്റ്റ് ആയിട്ടുള്ള ടച്ചിലൂടെ വരാം.
അങ്ങനെയാണ് ക്ലോസ് കോണ്ടാക്ടിലൂടെയും ഉമിനീരിലൂടെയാണ് ഈ രോഗം കൂടുതലായിട്ട് പകരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അതായത് രോഗാണുക്കള് ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ കാണുന്നത് വരെയുള്ള ഒരു പീരീഡാണ് ഇൻക്യുബേഷൻ പീരീഡ് കേട്ടോ. രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചിട്ട് രോഗലക്ഷണങ്ങൾ കാണുന്നവരുള്ള ഒരു പീരീഡിനെയാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. 18 days ആണ് മംസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത് കേട്ടോ. 18 ദിവസം. ഓക്കെ, 18 ദിവസത്തിനുള്ളിലാണ് രോഗാണുക്കൾ ഉള്ളിൽ പ്രവേശിക്കുന്നതും കുട്ടിയില് അല്ലെങ്കിൽ മുതിർന്നവരിലൊക്കെ എന്താണ് രോഗ ലക്ഷണങ്ങള് കാണുന്നത് കേട്ടോ. ഇനി ഇതിന്റെ ഫസ്റ്റ് സിംപ്റ്റം എന്ന് പറയുന്നത് ചെവി വേദനയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഈ ഒരു ഭാഗത്താണ് അല്ലെ പരോട്ടിഡ് ഗ്രന്ഥി അല്ലെ. അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത് നമ്മുടെ ഇയറിനെയാണ് അല്ലെ, ചെവിയാണ് ബാധിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സിംപ്റ്റം എന്ന് പറയുന്നത് ചെവി വേദനയാണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കാം. ഇനി MMR വാക്സിൻ മുഖേന കുഞ്ഞിന് 1.5 വയസ്സുള്ളപ്പോഴാണ് മുണ്ടുനീര് പ്രിവെന്റ് ചെയ്യുന്നതിനുള്ള പ്രതിരോധ കുത്തിവെപ്പ് കുട്ടിക്ക് നമ്മള് കൊടുക്കുന്നത് കേട്ടോ. 15 to 18 months, അതായത് കുട്ടിക്ക് 1.5 വയസ്സുള്ളപ്പോൾ MMR വാക്സിൻ മുഖേന നമ്മള് കുട്ടിക്ക് എന്ത് കൊടുക്കണം, മംസിനെ പ്രിവെന്റ് ചെയ്യാനുള്ള വാക്സിൻ നമ്മൾ കൊടുത്തിരിക്കണം. ഓക്കെ, ഇനി കുട്ടിക്ക് 12 വയസ്സുള്ളപ്പോൾ എന്താ കുട്ടിക്ക് മംസിനൊരു ബൂസ്റ്റർ വേണമെങ്കിൽ നമുക്ക് നൽകാം. ഓക്കെ, ബൂസ്റ്റർ നൽകുന്നുണ്ട് മംസിന് കേട്ടോ. പ്രത്യേകിച്ചും എന്താണ് ആൺകുട്ടികൾക്ക് ഇത് പ്രധാനമാണ് കേട്ടോ. ഓക്കെ, 1.5 വയസ്സുള്ള കുട്ടിയിൽ ഇത് ഈ ഒരു മംസ് എന്ന് പറയുന്ന ഒരു വാക്സിൻ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി 12 വയസ്സുള്ള കുട്ടിക്ക് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അത് ആൺകുട്ടിയാണെങ്കിൽ പ്രത്യേകിച്ച് എന്ത് ചെയ്യണം, എടുക്കണം. ഒരു ബൂസ്റ്റർ ഡോസ് നമ്മൾ മംസിനെതിരായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് ആൺകുട്ടികളിൽ നിന്ന് എടുത്തു പറയാനായിട്ടുള്ള കാര്യം, നമ്മൾ പെൺകുട്ടികളിൽ ഒരു ഡിസീസ് പറഞ്ഞല്ലോ, എന്തായിരുന്നു അത്, ഏതാ നമുക്ക് ടെൻത്തിലൊക്കെ. ഓക്കെ, അപ്പൊ മംസ് എന്ന് പറയുന്നത് ആൺകുട്ടികൾക്കാണ് കൂടുതലായിട്ടും ആ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് അതിന്റെ. അതായത് പ്രായപൂർത്തിയാകാത്ത ഒരാൺകുട്ടിക്ക് ഈ ഒരു മംസ് വരികയാണെങ്കിൽ ആ കുട്ടിക്ക് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്, വന്ധ്യത വരാം. ഓക്കെ, ആ കുട്ടിയുടെ ഫ്യൂച്ചറിനെ തന്നെ അത് ബാധിക്കും അല്ലെ. അപ്പൊ 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് നമ്മൾ ബൂസ്റ്റർ നൽകുന്നതാണ് പറയുന്നത് കേട്ടോ, മംസിനെതിരായിട്ട്, അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിക്ക് സാധ്യത കാണുന്നത്, കുട്ടി വന്ധ്യതക്ക് അഡിക്റ്റ് ആവാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മംസിനെ പറ്റി പറയാനായിട്ടുള്ളത്. നിങ്ങൾ ലെക്ചർ നോട്ട് ഒക്കെ എഴുതിയെടുത്തോ? മംസ് എന്ന് പറയുന്നത് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി ആരെങ്കിലും എന്നോട് പറഞ്ഞായിരുന്നു, എക്സ്പീരിയൻസ് പറഞ്ഞായിരുന്നു, ഇതിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, രണ്ടുപേരെന്ത് പറഞ്ഞു അല്ലെ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഇത് ശ്രദ്ധിക്കോ. ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഭാവിയിലെ ഫ്യൂച്ചറിലെ ടീച്ചേഴ്സ് ആവാനുള്ളതാണ് നിങ്ങള്, വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ മക്കളെ പോലെ തന്നെ ആയിരിക്കണം നിങ്ങളെ ക്ലാസ് റൂമിലെ കുഞ്ഞുമക്കളെയും കാണേണ്ടത് അല്ലെ. അപ്പൊ എല്ലാവരും അവർക്കിപ്പോ അവരുടെ പാരന്റ്സിനോ മറ്റുള്ളവർക്കും എന്താണ് ഇതിനെ കുറിച്ച് അവയർനെസ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനു വേണ്ടിട്ടാ ഞാൻ ഇതൊക്കെ പറയുന്നേ, അവർക്ക് പറഞ്ഞു കൊടുക്കാം. കേട്ടോ, നിങ്ങളുടെ ഫാമിലിക്കും ഇത് ഉപകാരപ്രദവും ഹെൽപ്ഫുൾ ആവും, അതുകൂടാതെ നിങ്ങൾ പഠിപ്പിക്കുന്ന കുഞ്ഞുമക്കൾക്കും എന്ത് ചെയ്യും, ഇത് ഉപകാരപ്രദവും ആവും അല്ലെ. ആരെങ്കിലും പെടുത്തില്ല, എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാരന്റ്സിന് എന്തെങ്കിലും കൺസേൺസ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാം, പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. പറഞ്ഞു കൊടുക്കില്ലേ, ഞാൻ പറഞ്ഞോട്ട് പറഞ്ഞു കൊടുക്കില്ലേ നിങ്ങള്? പല്ലിന്റെ അവിടെ വേദന ഉണ്ടാവോ? ഉണ്ടാവോ അറിയില്ല, അത് ഇതിനകത്ത് പറയുന്നില്ല കേട്ടോ. കൂടുതലായിട്ടും ചെവി വേദനയാണ് ഫസ്റ്റ് സിംപ്റ്റം ആയിട്ട് കാണുന്നത് കേട്ടോ. പിന്നെ നമുക്കറിയാലോ ആ ഒരു ഭാഗത്ത് കൂടുതലായിട്ട് എന്താണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നീര് വന്ന പോലെ ഇരിക്കും അല്ലെ, ഭയങ്കര വെയിറ്റ് ആയിരിക്കും അല്ലെ. ഭയങ്കര ക്ഷീണായ ഫേസ് ആയിരുന്നു. അപ്പൊ ഇതിങ്ങനെ വീർത്തിരിക്കുമ്പോ എനിക്ക് ഒരു രസായിരുന്നു, ചെറുതാണല്ലോ. പിന്നെ അതുപോലെ തന്നെ പെയിനും കാര്യമൊന്നും അങ്ങനെ ഫീൽ ചെയ്തായിട്ട് ഓർമ്മയില്ലാട്ടാ, ചെറുതായപ്പോള വന്നേ. പക്ഷെ ഈ ഒരു ഫേസ് ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട്, ഇങ്ങനെ ബൾജ് ചെയ്ത് ഒരു സൈഡ് ബൾജ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നത്.
ചോദിക്കാം മാം, ഇതുപോലെ ഇപ്പൊ അപ്പുറത്തെ വീട്ടിലെ ഒരു ഇത്തേന്ന് വന്നിട്ടുണ്ടായിരുന്നു, വീട്ടില് എന്റെ കൊച്ചിനെ കാണാൻ വന്നെ, അപ്പൊ എന്റെ കൊച്ചിന് ഇതുപോലെ വേദന എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഡോക്ടറെ കൊണ്ടേ പല്ല് ഡോക്ടർ, അവൻ പറയുന്നത് പല്ല് വേദന എന്നാണ്. അപ്പൊ ഇന്ന് വന്നിട്ട് പറയുന്നുണ്ട് ഇച്ചിരി വീർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഡൗട്ട് മുണ്ടുനീരാ, നാളെ പറയാലോന്ന് വിചാരിച്ചു ഞാൻ ചോദിച്ചേ. കേടുള്ള പല്ലല്ല വേദന, പക്ഷെ ഈ സൈഡ് കൊണ്ട് വീർത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പല്ല് കിളിക്കുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാകത്തില്ലേ മാം? എന്താ ഇതുപോലെ വീർത്ത് വരും ചില ചിലർക്ക് ഇവിടെ സൈഡിലായിട്ട്? നീരാകുമ്പോ അതുപോലെ നല്ലപോലെ ഇതാവും, തൂങ്ങും നല്ലപോലെ, ചെറുതായിട്ട് വരത്തില്ല. മാം അതിന്റെ വീട്ടില് ഓൾഡ് പ്ലാവുമ്മല ഉണ്ടാവുന്ന ഒരു സംഭവം ഉണ്ട്, കൃത്യമായിട്ട് പേരറിയൂല, അതരിച്ച് തേക്കുന്നുണ്ട്. അപ്പോ ഇവിടെ ഉണ്ട്, വീട്ടിലുണ്ട് ആ സംഭവം. ഇവിടെ നൈബറിന് കുട്ടിക്ക് ഇങ്ങനെ മുണ്ടിനീര് വന്നിട്ട് മെനിയാന്ന് രണ്ടു ദിവസം മുമ്പ് അത് കൊണ്ടുപോയി തേച്ചിട്ടുണ്ട്. അതേപോലെ ഞാൻ എന്റെ മോനും വന്നിരുന്നു, അപ്പോ അത് തേച്ച് കഴിഞ്ഞിട്ടാണ് റെഡിയായത്. അപ്പൊ അല്ലാത്ത മെഡിസിൻ ഒന്നും ഇല്ലല്ലോ. ഇനി ഇതേ ഇവിടെ നിങ്ങള് ഒരു ടേബിള് നോക്കിയേ, ഇവിടെ ടേബിള് നമ്മള് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടേബിൾ ഒന്ന് നിങ്ങള് വായിക്കുക കേട്ടോ. ഇതാണ് ഒരു കുട്ടിക്ക് നമ്മൾ കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഒന്ന് വായിക്കാം. ഓക്കെ, വായിച്ചോ. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്ന ആളുകൾ പറഞ്ഞാൽ മതി കേട്ടോ. റെഡി അല്ലേ? ചോദിക്കട്ടെ? ഞാൻ ചോദിക്കണ്ടേ? അപ്പൊ അഞ്ജു, അഞ്ജു എന്ന് പറഞ്ഞേ, ഫസ്റ്റ് വൺ എന്താ പറഞ്ഞേക്കുന്നേ? വെൻ, വാട്ട്, വൈ കൊടുത്തിട്ടില്ലേ ഇതിനകത്ത്? ഫസ്റ്റ് എന്താ അഞ്ജു? വേണ്ടെന്നില്ല.
രേഷ്മ 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 സതീഷ് ഫസ്റ്റ് ഒന്ന് പറഞ്ഞേ, ഫസ്റ്റത്തെ ആ ടേബിളിൽ ആദ്യത്തെ എന്താ കൊടുത്തിരിക്കുന്നത്? ബിഫോർ ബർത്ത് മദർ ടെറ്റനസിന്റെ, അതും എന്തിനാ പ്രൊട്ടക്ട് അഗേൻസ്റ്റ് ടെറ്റനസ് തന്നെ. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ടെറ്റനസ് എടുത്തപ്പോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങളോട് ഗർഭാവസ്ഥയിലുള്ള യുവതിക്ക് അല്ലെങ്കിൽ സ്ത്രീക്ക് എന്താണ് രണ്ട് പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ടെറ്റനസിനെതിരായിട്ടുള്ള ഒരു വാക്സിൻ നമ്മള് കൊടുക്കുന്നുണ്ട് അല്ലെ. അല്ലെ എടുക്കില്ലേ നിങ്ങൾ, അറിയാലോ നിങ്ങൾക്ക്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകളല്ലേ, എടുത്തിട്ടുണ്ട്, അപ്പൊ അതറിയാം അല്ലെ. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്താ, ആരാ പറയാ രണ്ടാമത്തെ? നൌഷു ഒന്ന് പറയാമോ സെക്കൻഡ് വൺ എന്താ പറയുന്നേ? ആഫ്റ്റർ ബർത്ത് ബിസിജി പ്രൊട്ടക്ട് ചെയ്യുന്ന ട്യൂബർകുലോസിസ് ടിബി. ഓക്കെ ഓക്കെ, അതായത് കുഞ്ഞിന്റെ ജനനത്തിന് ശേഷം അല്ലെ, ബർത്തിന് ശേഷം എത്രയും പെട്ടെന്ന് അല്ലെ, കുഞ്ഞ് ജനിച്ച് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം നമ്മള് BCG എടുക്കണം അല്ലെ. ഓക്കെ, BCG നമ്മള് എടുക്കണം. നിങ്ങളുടെ കയ്യിലൊക്കെ ഒരു പാടില്ലേ ലെഫ്റ്റ് ഹാൻഡില്, കുഞ്ഞുങ്ങളുടെ നോക്കിയാൽ അറിയാം നിങ്ങൾക്കും ഉണ്ടാവും അല്ലെ, അതെന്തിന്റെ അടുത്ത് എന്റെ അടയാളോ, എന്തിന്റെ സിമ്പിളാ അത്? ഒരു പൂ പോലെ വിടർന്ന് നിൽക്കുന്ന ബ്രൗൺ കളർ. രണ്ടു ദിവസത്തിനകം എടുത്താലും മതില, പെട്ടെന്ന് തന്നെയല്ല വാക്സിൻ എടുക്കണ്ടേ? 2 ഡേയ്സിനകം മതിന്ന് മിക്ക ഹോസ്പിറ്റൽസും അങ്ങനെയാ എടുക്കുന്ന ഇപ്പോ. ആണല്ലേ, എന്റെ മോൾക്കൊക്കെ ഒരു 5 ഡേയ്സ് ാണ് ഫസ്റ്റ് തന്നെ കൊടുക്കുക, ബാക്കി എന്നിട്ട് 2 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് BCG ലെഫ്റ്റ് ഹാൻഡിൽ എടുക്കണേന്ന് പറഞ്ഞു. ഒരേ പ്രശ്നങ്ങളൊക്കെ ഉള്ളോണ്ട് ഇതിലൊക്കെ ചൂട് കൊള്ളാനൊക്കെ കിടത്തൊക്കെ ചെയ്യില്ലേ, അപ്പൊ അതുകൊണ്ടിട്ട് എനിക്ക് പ്രസവിച്ച ടൈമിൽ കൊറോണയുടെ ടൈം ആയിരുന്നു, അതുകൊണ്ട് മോൻക്ക് 5 ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ആ ഒരു പീരീഡ് കഴിഞ്ഞതിന് ശേഷം എടുത്തത് BCG എടുത്തത് അല്ലെ. ഓക്കെ, ഇനി എന്തിനെ പ്രൊട്ടക്ട് ചെയ്യാനാ BCG എടുക്കുന്നത്? നമ്മള് പ്രൊട്ടക്ട് അഗൈൻസ്റ്റ് ഏത് ഏതിനാക്കാനാ, പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ടാ? ട്യൂബർകുലോസിസ് അല്ലെ, TBനെ അല്ലെ. ഓക്കെ, നെക്സ്റ്റ് ആര് പറയാ? നസീമ നസീമ പറയൂ മാം. ആ തേർഡ് പോയിന്റ് ഒന്ന് പറയാമോ, തേർഡ് പോയിന്റ് ടേബിളില് ഏതാ മാം? DBT ആ അത് തന്നെ, 6 weeks കേട്ടോ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തൊന്ന് പറഞ്ഞേ ആ ഒരു മൂന്ന് വാട്ട് പോളിയോ ഡിഫ്തീരിയ പെർട്യൂസിസ് ആൻഡ് ടെറ്റനസ്. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നില്ലേ 6 weeks എന്താണ് കുട്ടിക്ക് കൊടുക്കുക, പ്രൈമറി ഡോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഞാൻ അതിനകത്ത് ആദ്യത്തെ DPT പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതെ അതെ, പിന്നെ പോളിയോ ഡ്രോപ്സ് കേട്ടോ, എന്തിനെതിരെട്ടാ? ടെറ്റനസ് അതിന്റെ പോളിയോ ഡിഫ്തീരിയ പിന്നെ പെർട്യൂസിസ് ആൻഡ് ടെറ്റനസ് അതിന് അഗേൻസ്റ്റ് ആയിട്ടാണ് നമ്മള് DPT പോളിയോ ഡ്രോപ്സ് കുട്ടിക്ക് 6 weeks ആകുമ്പോൾ നമ്മള് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആരാ പറയാ? ഭാവന പറഞ്ഞു ഒന്ന്. ഫോർത്ത് വൺ ഏജ് 6 weeks ഓൺവേർഡ്സ് 3 doses മന്ത് അതായത് 6 months ഹെപ്പറ്റൈറ്റിസ് ബിയുടെ പ്രൊട്ടക്ട് അഗേൻസ്റ്റ് ജൗണ്ടൈസ് അറ്റ് 0 to 1 അതിന് പ്രൊട്ടക്ഷന് വേണ്ടിട്ട് എടുക്കുന്നു. മഞ്ഞപ്പിത്തല്ലേ, മഞ്ഞപ്പിത്തത്തിനെതിരായിട്ടല്ലേ, അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മള് ഹെപ്പറ്റൈറ്റിസ് ബി എടുക്കുന്നത് കേട്ടോ. ഹെപ്പറ്റൈറ്റിസ്
ബി. ഓക്കെ, ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് ആരാ ഇനി പറയാ? രേഷ്മ ലച്ചു എന്ന് പറയാമോ? അടുത്ത നെക്സ്റ്റ് വൺ രേഷ്മ ലച്ചു. സഫിയ, സഫിയ പറയോ ഒന്ന്. ആരുമില്ലല്ലോ. അനു പോളിയോ, പ്രൊട്ടക്ട് അഗേൻസ്റ്റ് പോളിയോ ബാക്ടീരിയ. പോളിയോക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ വാക്സിന്. അത് കൊടുക്കുന്നത് ഈ ഏജ് 10 weeks സെക്കൻഡ് ഡോസ് കൊടുക്കുന്നത്. ഫസ്റ്റ് ഡോസ് എന്താ 6 weeks. ഓക്കെ, അപ്പൊ ഇത്രയും മതി ഇന്നത്തേക്ക്. ബാക്കി നമുക്ക് കണ്ടിന്യൂ നാളെ ചെയ്യാം കേട്ടോ. പോകാൻ വരട്ടെ, ആരും പോകരുത് കേട്ടോ. റോൾ പ്ലേക്ക് റെഡി ആയിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? റെഡിയല്ലേ? പിന്നെ വേറൊരാളും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇല്ല, രണ്ടു പേരല്ലേ? ആരിഫ് തന്നെയാണോ പറഞ്ഞത്? എന്തിനാണ് റോൾ പ്ലേ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ലല്ലേ. ആക്ഷൻ സോങ്ങോ? അതും ഇല്ല. അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മമാര്. രണ്ടൊരാളും കൂടി പറഞ്ഞായിരുന്നു എന്റെ കൂടെ. ആരാന്ന് ഓർമ്മയില്ല. ആരായിരുന്നു? പിന്നെ അത് അത് ചെയ്തു കഴിഞ്ഞാൽ ചികിത്സ ചെയ്ത് കഴിഞ്ഞവരും കഴിയാത്ത കഴിഞ്ഞവരുടെ പേരുണ്ടാവൂല്ലോ. അപ്പൊ ഇല്ലാത്തവര് വിളിച്ചാ പോരെ, അതല്ല നല്ലത്. എനിക്ക് അറിയില്ലല്ലോ, ജിഷാമിസ് ആണല്ലോ ഇത് ചെയ്തത്. എനിക്കറിയില്ല ആരൊക്കെയാ ചെയ്തതെന്ന് കേട്ടോ. അതാണ്, നിങ്ങൾക്ക് തന്നെ അറിയാലോ ആരൊക്കെ ചെയ്തിട്ടുണ്ടാവോന്ന്. ആക്ഷൻ സോങ്സും ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കിയുള്ളവർ അതൊന്ന് പറയുകയാണെങ്കിൽ മിസ് കറക്റ്റ് ആയേനെ. ഇനി ചെയ്യാത്തവര് ആരും പറയില്ലല്ലോ. ഞാൻ ചെയ്തിട്ടുണ്ട്. ഓ, ശരണ്യ ചെയ്തിട്ടുണ്ടോ? ശരണ്യ ചെയ്താ മിസ്സേ? ചെയ്താണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ആട് ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ട്? ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. റെഡി ആണോ ചെയ്യാനായിട്ട്? റെഡിയല്ല. റെഡിയല്ല. നാളെ റെഡിയാവോ? ഓക്കെ, നാളെ റെഡിയാവും. ഓക്കെ. രണ്ടുപേര് വേണ്ടേ? രണ്ടുപേര് വേണ്ടേ? ഒരാളാണോ? അല്ല, കോൺവെർസേഷൻ ആണ് ചെയ്യണേ. മാം ലാസ്റ്റ് റോൾ പ്ലേ ചെയ്യാം. ആരാ? ദീപ്തി, ഹരിയും ജാക്കറിയും. ആ സോങ് ചെയ്തായിരുന്നു, റോൾ പ്ലേ ചെയ്തില്ലായിരുന്നു. നാളെ ഞാൻ ചെയ്യാം. നാളെ ചെയ്താ മതി കേട്ടോ. അപ്പൊ രണ്ടുപേരല്ലേ ചെയ്യണേ? ദീപ്തി ഹരിയും ബ്ലാക്ക് ബെറീസ് അല്ലേ രണ്ടുപേരും കൂടി അല്ലേ ചെയ്യുന്നേ? ഓക്കെ. അല്ലല്ല, വേറെ ഇട്ടാണ് ആക്ഷൻ സോങ് ചെയ്തിട്ടുണ്ട്. ചെയ്യുന്നത് അല്ലേ? ഓക്കെ, തനിച്ചാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഞാൻ പറയട്ടെ, നാളെ ദീപ്തി ഹരി റെഡി ആക്കിട്ട് പോവാം. ബ്ലാക്ക് ബെറീസ് എന്താ ചെയ്യണേ അപ്പോ? റോൾ പ്ലേ ദീപ്തി ഹരി, ആക്ഷൻ സോങ് പറ്റുമോ? ചെയ്തിട്ടില്ലേ. അപ്പോ ഞാൻ പറയാട്ടോ, ബ്ലാക്ക് ബെറീസ് വിഷ്മിക്കണ്ട, ഞാൻ വരുന്നുണ്ട്. ഇപ്പൊ പറയാട്ടോ, ദീപ്തി ഹരി നാളെ റോൾ പ്ലേയും ആയിട്ട് റെഡി ആയിട്ട് വരിക. ഓക്കെ ഓക്കെ മാം. ഓക്കെ. അനു സന്തോഷ് നാളെ എന്ത് ചെയ്യാ? ആക്ഷൻ സോങ് ആയിട്ട് റെഡി ആയിട്ട് വരിക. ഓക്കെ മാം. ഓക്കെ. ഇനി പ്രെയർ ആരാ? പ്രെയർ നാളത്തെ ആരാ പറഞ്ഞിരുന്നത് നേരത്തെ എന്നോട്? ആരോ പറഞ്ഞില്ലേ പ്രെയർ? ഒരാള് നാളെ ഇംഗ്ലീഷ് പ്രെയർ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരുന്ന ആരാ ചെയ്യാ? ബ്ലാക്ക് ബെറീസ് ചെയ്യോ? ഞാൻ ഓൾറെഡി ചെയ്തായിരുന്നു ആക്ഷൻ സോങ് പ്രെയർ. ചെയ്യാം, കുഴപ്പമില്ല അല്ലേ. ഒരു പ്രാവശ്യം നാളത്തേക്കല്ലേ, ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തിട്ട് വാട്ടോ. റോൾ പ്ലേ ഞാൻ പറയാം, ഓൾറെ ഡേ ഞാൻ പറയാം കേട്ടോ ഏതാണ്. ഇനി നാളെ അല്ലേ ഞാൻ എന്റെ ക്ലാസ് ഉണ്ടാവുള്ളൂ, പിന്നെ നെക്സ്റ്റ് വീക്ക് ആവണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ.
അപ്പൊ നാളെ എല്ലാവരും ഇതിന് റെഡി ആയിട്ട് വരിക. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ കുറിച്ചിട്ട് ഒന്ന് വായിച്ച് റീഡ് ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങൾ, അതായത് അടുത്തുള്ള, അതായത് നേബേഴ്സിനോടൊക്കെ എന്താണ് പോയിട്ട് ചോദിക്കാം, നിങ്ങൾ കുട്ടിക്ക് ഇന്ന ഇന്ന ഏജില് ഇന്ന ഇന്ന വാക്സിൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ, അവരത് എടുത്തില്ലെങ്കിൽ അവരെ ഇതിനെ കുറിച്ചിട്ട് അവെയർ ചെയ്ത് കൊടുക്കുക, ബോധവാന്മാരാക്കുക കേട്ടോ. അപ്പൊ ചെയ്യില്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങള്? അപ്പൊ ഇപ്പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് പഠിച്ചു പോകാൻ വേണ്ടിട്ട് മാത്രമല്ല നിങ്ങൾ വന്നാക്കണം അല്ലെ, നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനും കൂടി ഉള്ളവരാണ്, അവരെ സമൂഹത്തിന് നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻ ചെയ്യാനുള്ള ആളുകളാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ എല്ലാ കാര്യങ്ങളും നമ്മൾ എപ്പോഴും സൊസൈറ്റിയും ആയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് എപ്പോഴും സൊസൈറ്റിനോട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ലെക്ചർ നോട്ടൊക്കെ നോക്കിയിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, thank you രേഖി. Thank you, ma'am.